2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിൻ്റെ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആദ്യമായി ഒരു സർവേയുമായി എത്തിയിരിക്കുന്നത് ഇന്ത്യ ടുഡേയാണ്. ഇന്ത്യ ടുഡേയും സി വോട്ടറും കൂടെ ചേർന്ന് നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയാണ്. അതായത് ജനങ്ങളുടെ മൂഡ് എന്താണ്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ജനങ്ങളുടെ മൂഡ് എന്താണ്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വരി തന്നെയാണ് പറഞ്ഞത്, ഒരു വാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി തന്നെ അനായാസം വിജയം തുടർഭരണം അവർ ഉറപ്പിക്കുന്നു. എൻ ഡി എക്ക് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ലഭിക്കുന്നത് 298 സീറ്റാണെന്ന് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പറയുന്നു. യു പി എ കോൺഗ്രസ് മുന്നണി നേതൃത്വം നൽകുന്നത് യു പി എക്ക് 153 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞു. മറ്റുള്ളവർ 92. ഈ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അതിൽ ബി ജെ പിയെ അനുകൂലിക്കുന്ന വൈ എസ് ആർ കോൺഗ്രസ് ഉണ്ട്, ഒഡീഷയിലെ ബിജു ജനതാദളുണ്ട്, അങ്ങനെ ബി ജെ പി അനുകൂലമായി നിൽക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെയാണ് ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത്. സി പി എം ഒക്കെ യു പി എ തന്നെയാണ് അവർ കണക്ക് കൂട്ടിയത്. സി പി എം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഈ മറ്റുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ സീറ്റ് നേടി വരുന്ന വൈ എസ് ആർ കോൺഗ്രസിനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊന്നും കാണില്ല. ഏതായാലും എൻ ഡി എ തന്നെ തുടർഭരണം ഉറപ്പിക്കുന്നുണ്ട്. ഇനി വോട്ടിംഗ് ശതമാനം, ഓരോ മുന്നണിക്കും കിട്ടുന്ന വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് നോക്കിയാൽ എൻ ഡി എ 43%, യു പി എ 30%, മറ്റുള്ള 27%. ഈ 43% എൻ ഡി എ നേടുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന യു പി എ കേവലം 30% നേടുന്നുള്ളൂ. മറ്റുള്ളത് പ്രാദേശിക പാർട്ടികളാണ്, അവർക്ക് എല്ലായിടത്തും സ്വാധീനമില്ല, ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സ്വാധീനമുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ 298 സീറ്റ് വീണ്ടും ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി പാർട്ടി, ഓരോ പാർട്ടിക്കും പെർട്ടിക്കുലർ ഓരോ പാർട്ടിക്കും എത്ര ശതമാനം വോട്ട് ഷെയർ കിട്ടും എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് ലഭിക്കുന്ന 39%, കോൺഗ്രസ്സിന് 22% വോട്ടുകൾ മാത്രമാണ് ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് എല്ലാം കൂടി 39% വോട്ടുകൾ ലഭിക്കും. ഇതിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾ ആസാം, തെലുങ്കാന, ബംഗാൾ, ഉത്തർപ്രദേശ്. അതിൻ്റെ കണക്കും അവർ നൽകിയിട്ടുണ്ട്. അസമിൽ 2019 ബി ജെ പിക്ക് നേടിയത് 9 സീറ്റാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവർക്ക് ലഭിക്കുക 12 സീറ്റാണ്. തെലുങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റായിരുന്നു, ഇപ്പോഴത് 6 ഉയരും. പശ്ചിമബംഗാളിൽ 18 അത് 20 ഉയരും. ഉത്തർപ്രദേശിൽ 64 അത് 70 ഉയരുമെന്നും ഈ സർവേ പറയുന്നു. ദക്ഷിണേന്ത്യയായിരിക്കും യു പി എക്ക് അല്പമെങ്കിലും മേൽക്കൈ കൊടുക്കുന്ന സംസ്ഥാനം. ഏതായാലും പുതിയ സർവേ ഒരു തുടക്കം എന്ന നിലയിൽ ഇനി അനവധി സർവേകൾ വരാനിരിക്കുന്നു. കാരണം 2024 തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷമുണ്ട്. ഒരു വർഷ കാലയളവിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അനവധി സർവേകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞ സർവേയാണ്. ഏതായാലും ഇന്ത്യ ടുഡേ ഈ മൂഡ് ഓഫ് ദി നേഷൻ ഒരു പരമ്പരയായിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അതിനവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ അങ്ങനെയാണ്, മൂഡ് ഓഫ് ദി നേഷൻ എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തീയതികളും കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചില്ല. അതിൻ്റെ പ്രചരണങ്ങൾ ഒരു പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ അവർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു മാസം ഇടവിട്ടോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ ഒക്കെ ഇത്തരത്തിലുള്ള സർവേ ഇന്ത്യ ടുഡേയും ഇതിനോടനുബന്ധിച്ച് മറ്റ് മാധ്യമങ്ങളും നടത്താനുള്ള സാധ്യതകളും കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, സുസിൻ അമ്രള.